സമൂഹ മാധ്യമങ്ങളിൽ ഏതാണ്ട് 4 ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉള്ള സമൂഹ മാധ്യമങ്ങളിലെ താരം എന്ന് പറയാം വിനീത്. വിനീതിനെയാണ് തമ്പാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കോളേജ് വിദ്യാർത്ഥിയെ ബലാത്സംഗം ചെയ്തു എന്നാണ് കേസ്. കാറ് വാങ്ങിക്കാൻ ഒപ്പം വരാൻ വേണ്ടി ഈ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. അതിനുശേഷം തിരുവനന്തപുരം നഗരത്തിലെ ഒരു ഹോട്ടലിൽ മുറിയെടുത്ത ശേഷം ബലാത്സംഗം ചെയ്യുകയായിരുന്നു. വിനീത് 25 വയസ്സ്, തൊഴിൽ സ്ത്രീകളെ വരുതിയിലാക്കൽ, വലയിലാക്കൽ. അവന്റെ ക്വാളിറ്റി ഫിൽറ്റർ ഇട്ട് വെളുപ്പിച്ച ഒരു മുഖം, യഥാർത്ഥ രൂപവും ഇൻസ്റ്റാഗ്രാം റീൽസിൽ കാണുന്ന മുഖവും തമ്മിൽ പുലബന്ധം പോലുമില്ല. എന്നാലും ഒരുപാട് സ്ത്രീകളുമായി പല തരത്തിലുള്ള ബന്ധമുണ്ടാക്കിയിട്ടുണ്ട്, ഒരുപാട് പണം തട്ടിയിട്ടുണ്ട്, കില്ലാടിയാണ് എന്ന് പലരെ കൊണ്ടും വിളിപ്പിക്കുന്ന വിധത്തിലേക്കാണ് ഇവൻ പദ്ധതികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. നെഗറ്റീവ് പബ്ലിസിറ്റി ആണെങ്കിലും ആശാൻ ഇന്ന് കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരാളായി മാറിയിരിക്കുകയാണ്. എങ്ങനെയാണ് വിനീത് പെൺകുട്ടികളെ വളയ്ക്കുന്നത് എന്നതിന്റെ ഒരു വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അത് കണ്ടിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം. ஐடென்டிட்டி காட்டுங்க, நம்புறேன். நாங்க அங்க வரும்போது யூனிஃபார்ம்ல வந்தறேன். ஓகே. நிறைய பேர் யூனிஃபார்ம்ல இருப்பாங்க, நீங்க சொல்லுங்க. നോക്കുക, ഞാനൊരു പോലീസുകാരനാണ് എന്നൊരു തമിഴ് പെൺകുട്ടിയോട് പറഞ്ഞ് സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന വിനീത്. ഐഡന്റിറ്റി കാർഡ് കാണിക്കാൻ പറയുമ്പോൾ ഞാൻ യൂണിഫോം ഇട്ട് നേരെ അങ്ങോട്ടേക്ക് വരാം, അപ്പോൾ നിനക്ക് വിശ്വാസമാകുമല്ലോ എന്ന് മറുപടി പറയുന്ന കോൺഫിഡൻസ്, ഈ രീതിയിൽ തന്നെയാണ് ഇയാൾ പലരെയും വരുതിയിലാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ വലയിൽ വീഴ്ത്തിയിട്ടുള്ളത്. ഒരു തുടക്കമാണ്. അതായത് പെൺകുട്ടികളെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കോൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ചാറ്റ് ചെയ്ത ശേഷം നമ്പർ സംഘടിപ്പിച്ച് വിളിക്കുന്നു. അങ്ങനെ എത്താൻ വലിയ സംഭവമാണെന്ന് പറയുന്നു. അതിനിടയിൽ ചിലപ്പോൾ ചിലരോട് ഒരു പ്രമുഖ എന്റർടൈൻമെന്റ് ചാനലിലെ പ്രധാനപ്പെട്ട തസ്തികയിൽ ഇരിക്കുന്ന ആളാണെന്ന് വരെ ഇയാൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ പെൺകുട്ടികളുമായി സൗഹൃദം സ്ഥാപിച്ച ശേഷം ഇയാൾ പണം തട്ടുകയാണ്, അല്ലെങ്കിൽ താൽക്കാലിക നേട്ടത്തിന് വേണ്ടി, അല്ലെങ്കിൽ കുറച്ച് സമയം സെക്സ് ചാറ്റ് അടക്കമുള്ളവ ചെയ്ത് സുഖം കണ്ടെത്തിയതിനു ശേഷം അവരിൽ നിന്ന് പണം തട്ടുകയാണ് ഇയാളുടെ രീതി എന്നാണ് പൊതുവിൽ നമ്മളെല്ലാം കരുതിയിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങൾ. ഇയാളുടെ ചതിയിൽപ്പെട്ട നിരവധി വീട്ടമ്മമാരുണ്ട്. അവരുടെ പല സ്വകാര്യ ദൃശ്യങ്ങളും ഇയാൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അത് അവരെ സംബന്ധിച്ചിടത്തോളം, പല വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളവും ഞെട്ടിക്കുന്ന ആപത്കരമായ ഒരു വസ്തുതയാണെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഈ വീഡിയോകൾ എവിടെ, ഇതൊക്കെ എന്തു ചെയ്യുന്നു, എന്തു ചെയ്തു, ഇനി എന്ത് ചെയ്യാൻ പോകുന്നു, അങ്ങനെയുള്ള പലതരത്തിലുള്ള ചോദ്യങ്ങൾ വളരെ വളരെ പ്രസക്തമാണ്. ആദ്യമേ പറയട്ടെ, ഈ വിനീത് എന്ന് പറയുന്നയാൾ അയാളുടെ ഇൻസ്റ്റാഗ്രാമിൽ കുറെ പെൺകുട്ടികളോടുകൂടിയൊക്കെ റീൽസ് ഇട്ടിട്ടുണ്ട്. പല പെൺകുട്ടികളും അങ്ങനെ റീൽസ് ഇടുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണാം. പക്ഷേ ഇയാൾ ഈ പെൺകുട്ടികളെ ആരെയും പറ്റിച്ചിട്ടുണ്ടാകില്ല. അതാണ് മെയിൻ പോയിന്റ്. കാരണം ഇയാൾക്കറിയാം, ഈ പെൺകുട്ടികളെ പറ്റിച്ചാൽ, ദുരുപയോഗം ചെയ്താൽ, ഏതെങ്കിലും തരത്തിൽ ഇവിടെ നിന്ന് പണം വാങ്ങിച്ചാൽ അവർക്ക്, ആ പരാതി കൊടുക്കുന്ന പെൺകുട്ടികൾക്ക് കാര്യങ്ങൾ എളുപ്പമാകും, പരാതി കൊടുക്കാൻ എളുപ്പമാകും. ആ പെൺകുട്ടി ഭാവിയിൽ പോലീസിൽ പോയാൽ ഈ തെളിവുകൾ കാണിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിയുമായി സൗഹൃദമുണ്ട് എന്ന് കാണിക്കുന്നത്, പറ്റിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളുമായി സൗഹൃദമുണ്ട് എന്ന് കാണിക്കുന്ന ഒരു ട്രേസും ഇയാൾ ബാക്കി വെക്കാൻ സാധ്യതയില്ല. വിളിക്കുന്നത് മുഴുവൻ വാട്സപ്പ് കോളുകളായിരിക്കാം, ചാറ്റുകൾ ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാം ചാറ്റുകളായിരിക്കാം, അത് ചിലപ്പോൾ ഇയാളുടെ ഫേക്ക് ID വെച്ചിട്ടോ, അതായത് ഇയാളുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള നമ്പറോ അല്ലെങ്കിൽ ഇമെയിൽ ID കൊടുക്കാതെ വ്യാജമായി ഉണ്ടാക്കിയിട്ടുള്ള ഏതെങ്കിലും ഐഡികളിൽ നിന്നായിരിക്കാം. എന്തായാലും ഇതിനൊക്കെ ഒരു രഹസ്യ സ്വഭാവം ഇയാൾ സൂക്ഷിച്ചിട്ടുണ്ടാകും, അത് ഉറപ്പാണ്. ഈ പബ്ലിക്കായി ഇട്ടിരിക്കുന്ന വീഡിയോ ഇട്ടിരിക്കുന്ന പെൺകുട്ടികൾ ആരും തന്നെ ഇയാളുടെ ചതിയിൽപ്പെട്ടിട്ടുണ്ട്. പലരും ഈ പെൺകുട്ടികളുടെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഈ പെണ്ണുങ്ങൾക്ക് പണി കിട്ടി എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഒരിക്കലും അതിനുള്ള സാധ്യതയില്ല. കോമൺ സെൻസ് വിചാരിച്ച് ചിന്തിച്ചാൽ മതി, ഒരു ക്രിമിനൽ ഒരിക്കലും സ്വയം പെടാനുള്ള പഴുതുകൾ ഉണ്ടാക്കിയിടാറില്ല. കാരണം ഇവൻ മുന്നേ ക്രിമിനൽ ആണ്. 2013 ഒരു മോഷണ കേസിലടക്കം പിടിയിലായിട്ടുള്ള ആളാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഇവന്റെ ഫോൺ, ഇവന്റെ സ്റ്റോറേജ് ഡിവൈസുകൾ, അതിലെന്തൊക്കെ ഉണ്ട് എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. അതിൽ ആരൊക്കെ കുടുങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവന്റെ സ്വഭാവം വെച്ചിട്ടാണെങ്കിൽ ഇവൻ ഇതോടകം ഒരുപാട് പേരെ വലയിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന്റെ വ്യാപ്തി വെളിപ്പെടുത്തുന്ന വിധത്തിൽ മാതൃഭൂമിയിൽ വന്നൊരു വാർത്ത, അല്പസമയം മുമ്പ് വന്നൊരു വാർത്ത ഞാൻ പ്രേക്ഷകരെ കാണിക്കാം. മീശയ്ക്കെതിരെ കൂട്ടപരാതി, വീട്ടമ്മയുടെ ID കൈക്കലാക്കി, സ്വകാര്യ ദൃശ്യം പകർത്തി, അസഭ്യ വർഷവും എന്നാണ് ഇതിന്റെ തലക്കെട്ട്. ഇതിൽ പറയുന്നത് ഇയാൾ സൗഹൃദം സ്ഥാപിച്ച് സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തിയെന്നും
ഇമെയിൽ ഇൻസ്റ്റാഗ്രാം ഐഡികളും പാസ്വേഡും കൈക്കലാക്കി ഭീഷണിപ്പെടുത്തിയെന്നും കാണിച്ച് വീട്ടമ്മയായ യുവതി പരാതി കൊടുത്തിരിക്കുന്നു. സാമൂഹ്യ മാധ്യമത്തിലൂടെയാണ് വിനീതിനെ പരിചയപ്പെട്ടത്. പിന്നീട് സ്വകാര്യ ദൃശ്യങ്ങൾ ഇയാൾ പകർത്തി. വിവാഹിതയായ യുവതി നൽകിയ പരാതിയിൽ ഇവരുടെ ഐഡികൾ, പേഴ്സണൽ ഐഡികളൊക്കെ അയാൾ എടുത്തിട്ടുണ്ട് എന്ന് പറയുന്നതിനൊപ്പം ഇയാളെ ഒഴിവാക്കിയതിന് ശേഷം ഇയാൾ ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി എന്നും ഈ യുവതിയുടെ പാസ്വേഡ് ഉപയോഗിച്ച് അവരുടെ ഇൻസ്റ്റാഗ്രാം അടക്കമുള്ളവ തുറന്ന് അതിൽ പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട് എന്നുമൊക്കെയാണ് പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വിനീത് ഒഫൻസ് നടത്തി, ഓക്കെ, അതിലവൻ ശിക്ഷിക്കപ്പെടട്ടെ, പോലീസ് അന്വേഷിക്കട്ടെ, അതല്ല. സോഷ്യൽ മീഡിയയിലൂടെ ഒരു സ്ത്രീ ഇയാളെ പരിചയപ്പെടുകയാണ്, ഒരു വീട്ടമ്മ, ഭർത്താവുള്ള ഒരു സ്ത്രീ പരിചയപ്പെടുകയാണ്. ആ പരിചയപ്പെട്ട സ്ത്രീ അല്പസമയത്തിനകം അല്ലെങ്കിൽ അല്പ ദിവസങ്ങൾക്കകം സ്വകാര്യ ദൃശ്യങ്ങൾ അവന്റെ കയ്യിൽ എത്തുന്ന വിധത്തിൽ ഇടപെടുകയാണ്. എങ്ങനെ അതിന് സാധിക്കുന്നു? രണ്ട്, ഒരു മനുഷ്യന്റെ വളരെ പ്രധാനപ്പെട്ട ഇമെയിൽ ഐ ഡി, വളരെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കേണ്ട ഇൻസ്റ്റാഗ്രാം ഐ ഡി തുടങ്ങിയവയൊക്കെ അയാൾക്ക് നൽകുകയാണ്, അതിന് പാസ്വേഡുകൾ അടക്കം നൽകുകയാണ്. ഇതെങ്ങനെ സംഭവിക്കുന്നു? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പൊ പെൺകുട്ടികളാണ്, വീട്ടമ്മമാരാണ്, പ്രായപൂർത്തിയായവരാണെങ്കിൽ അവർക്ക് ആരെയും പ്രേമിക്കാനും ആരെയും ഇഷ്ടപ്പെടാനും ആരുമായും സംസാരിക്കാനും ആരുമായും സ്വകാര്യത പങ്കുവെക്കാനും ഒക്കെയുള്ള അവകാശം നമ്മുടെ രാജ്യത്തുണ്ട്, അതിലൊരു തർക്കവുമില്ല. പക്ഷേ അങ്ങനെ നമ്മൾ നമ്മുടെ പലതും പങ്കുവെക്കുമ്പോൾ ഇതേതൊക്കെ തരത്തിൽ ഉപയോഗിക്കപ്പെടും എന്ന് ചിന്തിക്കാനുള്ള ഒരു ജാഗ്രത നമ്മുടെ പെൺകുട്ടികൾ പുലർത്തേണ്ടതുണ്ട്, പ്രത്യേകിച്ചും ഈ കാലഘട്ടം. അത് പെൺകുട്ടികൾ മാത്രമല്ല, പുരുഷന്മാരും അത്തരമൊരു ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. കാരണം ഒരുപാട് ഹണി ട്രാപ്പ് കേസുകൾ നമ്മുടെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ നേരെ ഉൾട്ട, അതായത് സ്ത്രീകൾ പല ഐ ഡികളിൽ പ്രത്യക്ഷപ്പെടുന്നു, പുരുഷന്മാരെ വളയ്ക്കുന്നു, റൂമിലേക്ക് കൊണ്ടുവരുന്നു, അവിടെ ഘടാഘടിയന്മാരായ തന്റെ കൂട്ടുകാർക്കൊപ്പം ചേർന്ന് ഇവനെ നഗ്നനാക്കി വീഡിയോ എടുത്ത് ഭീഷണിപ്പെടുത്തുന്നു. അതാണ് ഈ ഹണി ട്രാപ്പിന്റെ ഒരു ഏകദേശ സ്വഭാവം. ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാറുണ്ട്. അപ്പോൾ ഈ സ്ത്രീകളുടെ വലയിൽ വീഴുന്ന പുരുഷന്മാരും പുരുഷന്മാരുടെ വലയിൽ വീഴുന്ന സ്ത്രീകളും നിരവധിയായി ഉണ്ടാകുന്ന കേരളത്തിൽ നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ആളുകൾക്ക് എന്തിന് തലവെച്ച് കൊടുക്കണം എന്നുള്ളതാണ്. ഈ നാട്ടിൽ എത്രയോ അഭ്യസ്തവിദ്യരായ പുരുഷന്മാരുണ്ട്, അഭ്യസ്തവിദ്യരായ സ്ത്രീകളുണ്ട്, നമുക്ക് അന്വേഷിച്ചാൽ ഐഡന്റിറ്റി കിട്ടുന്ന എത്രയോ ആളുകളുണ്ട്. ഇത് ഇവനെ നമുക്ക് ഈ വിനീതിനെ ഈ സ്ത്രീകൾക്ക് ആർക്കും നേരിട്ട് പരിചയമില്ല. ഈ കെണിയിൽ വീണ സ്ത്രീകൾക്ക് ആർക്കും നേരിട്ട് പരിചയമില്ല. അവർ ഇൻസ്റ്റാഗ്രാമിലൂടെ കണ്ട്, സോഷ്യൽ മീഡിയയിലൂടെ കണ്ട് അവന്റെ മീശയോടോ നിറത്തോടോ അവന്റെ ശൈലിയോടോ അവന്റെ വർത്തമാനത്തോടോ ഒക്കെ തോന്നിയൊരു ആകർഷണം കൊണ്ട് പതുക്കെ പോയി ഹായ് അടിച്ച് അങ്ങനെ 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 ഇവൻ തിരിച്ചും ട്രാക്ക് ചെയ്ത കുട്ടികളുണ്ട്. എങ്ങനെയായാലും അതിൽ വീഴുന്നതാണ്. ഇവൻ ആരാണെന്നോ എന്താണെന്നോ ഇവന്റെ ജോലി എന്താണെന്നോ ഐഡന്റിറ്റി എന്താണെന്നോ ഒന്നും ഈ വീണ സ്ത്രീകൾക്ക് അറിയത്തില്ല. ഇത് മാത്രമല്ല, ഇവൻ ഈ സൂക്ഷിച്ചിരിക്കുന്ന ഈ പരാതിയിൽ പറയുന്നത് പോലെ സ്വകാര്യമായിട്ടുള്ള ദൃശ്യങ്ങൾ പകർത്തി എന്ന് പറയുമ്പോൾ അവൻ ഒരാളോട് മാത്രമായിരിക്കില്ല അത് ചെയ്തിട്ടുണ്ടാവുക. ചിലപ്പോൾ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി അവിടെ വെച്ചും സമാനമായ രീതിയിൽ പലരോടും ചെയ്തിട്ടുണ്ടാകും. പ്രത്യേകിച്ചും വീട്ടമ്മമാരെയാണ് ഇവൻ ടാർഗറ്റ് ചെയ്യുന്നത്. അത് അവന്റെ ഒരു ശൈലി കണ്ടാൽ മനസ്സിലാവും. കാരണം വീട്ടമ്മമാരാണെങ്കിൽ ഭർത്താക്കന്മാരെ പേടിച്ച്, കുടുംബത്തെ പേടിച്ച് എന്തെങ്കിലും മോശമായ അനുഭവം ഉണ്ടായാലും പരാതി കൊടുക്കാൻ സാധ്യതയില്ല. അല്ല എന്നുണ്ടെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തിയാൽ അവർ പണം നൽകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ എളുപ്പത്തിൽ വഴങ്ങാൻ സാധ്യതയുണ്ട്. അതായത് സ്നേഹം നടിച്ച് സ്വകാര്യ ദൃശ്യങ്ങളൊക്കെ, അത് ഇവൻ സ്വകാര്യ ദൃശ്യങ്ങൾ എടുക്കുന്നതിൽ വിദഗ്ധനാണ് എന്ന് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ് എന്ന് മനസ്സിലാകുമ്പോൾ തീർച്ചയായും ഇവൻ ഒരുപാട് പേരുടെ ദൃശ്യങ്ങൾ എടുത്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഇവനുമായി ഇത്തരത്തിൽ ഇവൻ ടാർഗറ്റ് ചെയ്യുന്ന പണി കൊടുക്കണം, പറ്റിക്കണം, അല്ലെങ്കിൽ വലയിൽ വീഴ്ത്തണമെന്ന് ഇവൻ ടാർഗറ്റ് ചെയ്ത ആളുകളിൽ നിന്ന് ഇവൻ വേണ്ടതെല്ലാം ചൂണ്ടിയിട്ടുണ്ടാകും. അങ്ങനെയെങ്കിൽ ആ വീഡിയോകൾ എന്തു ചെയ്യും എന്ന ആശങ്ക ഈ സ്ത്രീകളിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആത്മഹത്യാപരമായൊരവസ്ഥയിലേക്ക് പോകേണ്ടി വരുമോ എന്ന ഭീതി പലർക്കും ഉണ്ടാകും. പരാതിയില്ലെങ്കിൽ പോലീസിന് അന്വേഷിക്കാൻ കഴിയില്ല, പക്ഷേ പരാതി പറയാൻ വീട്ടമ്മമാർ പെൺകുട്ടികൾ മടിക്കുന്ന സാഹചര്യമുണ്ടാകും. വസ്ത്രമില്ലാത്ത വീഡിയോകൾ, അതായത് നഗ്ന വീഡിയോകൾ എന്ന് പറയുന്ന, അതായത് സ്ത്രീകളുമായി പരിചയപ്പെട്ട് അവരുമായി നഗ്ന ചാറ്റ് നടത്തുന്ന അടക്കമുള്ള പരിപാടി ഇവൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പോലീസുകാർ ഇവന്റെ ഫോൺ പരിശോധിച്ചപ്പോൾ ഞെട്ടിത്തരിച്ചുപോയി എന്നാണ് പല ഓൺലൈൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട്. അപ്പോൾ ആ രീതിയിൽ പരിശോധിക്കുമ്പോൾ ഇവന്റെ കയ്യിലുള്ള ഡാറ്റകൾ, അത് ഇവൻ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്, അത് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതൊക്കെ വലിയ ആശങ്കയ്ക്കിടയാക്കുന്ന കാര്യങ്ങളാണ്. ഒരു പക്ഷേ മുന്നും പിന്നും നോക്കാതെ ഇവന്റെ സംഭാഷണത്തിൽ വീണ് പോയിക്കൊണ്ട് ഇവന് വഴങ്ങിക്കൊടുത്തുകൊണ്ട് ഇവൻ പറയുന്നതെല്ലാം ചെയ്ത് അവനതൊക്കെ റെക്കോർഡ് ചെയ്യാനുള്ള സാഹചര്യം, സ്വകാര്യ ദൃശ്യങ്ങളൊക്കെ പകർത്താനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തവർ ഇപ്പോൾ തീയിൽ കിടന്ന് വേവുന്ന അവസ്ഥയിലായിരിക്കും. എന്താണ് സംഭവിക്കുക എന്ന് കാത്തിരുന്ന് തന്നെ കാണണം. പക്ഷെ പലരും പരാതി പറയാൻ രംഗത്ത് വരുന്നത്
ഒരു നല്ല സൂചനയാണ്. കാരണം ആ അവന്റെ കയ്യിലുള്ള ആ ഒഫൻസുമായി ബന്ധപ്പെട്ട് അവന്റെ കയ്യിലുള്ളതെല്ലാം കണ്ടെടുക്കാനും പിടിച്ചെടുക്കാനും അല്ലെങ്കിൽ അതിന്റെ വ്യാപ്തി മനസ്സിലാക്കാനും പോലീസിന് കഴിയും. പല വീട്ടമ്മമാരും പേടിച്ച് നെഞ്ചുരുക്കി കഴിയുന്നുണ്ടാകാം. ഇവന്റെ ട്രാപ്പിൽപ്പെട്ടവർ അവരൊക്കെ വീട്ടുകാരോട് കാര്യം പറഞ്ഞ് അവരുടെ പിന്തുണയോടുകൂടി പരാതിയുമായി രംഗത്ത് വരും എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ വന്നാൽ ഇവനെ പൂർണ്ണമായും കൊടുക്കാൻ കഴിയുമല്ല എന്നുണ്ടെങ്കിൽ ഇവൻ ചിലപ്പോൾ ഇവന്റെ തട്ടിപ്പിന്റെ വ്യാപ്തി അല്ലെങ്കിൽ ഈ ഈ ഒരു വിഷയത്തിൽ ഇവൻ ചെയ്തു കൂട്ടിയിരിക്കുന്ന ഇതിന്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയില്ല. എന്തായാലും പല സ്ത്രീകളെയും ഇവൻ കുടുക്കിയിട്ടുണ്ട്. ഇതുകൊണ്ടൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാര്യം, പ്രത്യേകിച്ചും ഇത്തരം ട്രാപ്പ് നടത്താൻ വരുന്ന ആളുകൾ, നിങ്ങളോട് സ്വകാര്യമായി അടുക്കാൻ ശ്രമിക്കുന്ന ആളുകളെ കയ്യകലത്തിൽ നിർത്തുക. നമുക്കറിയാത്ത ആളുകളാണെങ്കിൽ ആ വഴിക്ക് തിരിഞ്ഞു നോക്കാതിരിക്കുക. ജസ്റ്റ് ഒരു ഹായ് ബൈ റിലേഷൻ എന്ന രീതിയിൽ അതിനെ കാണുക. അല്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ ഉണ്ടായേക്കാം. അങ്ങനെ ഉണ്ടായാലും അത് തരണം ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ടെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ വിഷമിക്കുക തന്നെ ചെയ്യും. എന്തായാലും ഈ പെൺകുട്ടി നൽകിയ, ഈ യുവതി നൽകിയ, വീട്ടമ്മ നൽകിയ പരാതിയിൽ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണുള്ളത്. സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തുന്നതടക്കമുള്ള നടപടികൾ ഇവൻ ചെയ്തിട്ടുണ്ട്. അത് പലരോടും ചെയ്തിട്ടുണ്ടാകും. അതിൻ്റെ അനന്തര ഫലം എന്താകും എന്ന് കാത്തിരുന്നു കാണാം.